ഇന്ന് ബീട്രൂട്ട് വെച്ചൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ടാണ് എടുത്തത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ബീട്രൂട്ടിൻ്റെ പാകത്തിനൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അതിന് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബീട്രൂട്ട് ഇട്ട് ആദ്യം നമുക്കിതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. ബീട്രൂട്ടെല്ലാം ഞാൻ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു രണ്ടോ മൂന്നോ തവണയായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ ചെറുതായി മുറിഞ്ഞു കിട്ടും. ഞാൻ ഇതേപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും അടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കളറുള്ള ബീട്രൂട്ട് ഉപയോഗിച്ചാൽ പച്ചടിക്ക് നല്ല കളറും കിട്ടും. ഇവിടെ ഞാൻ മുഴുവനോ ഇതേപോലെ റെഡിയാക്കി കൊണ്ടു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചേർക്കണ്ട, ബീട്രൂട്ടിന് വേവ് കുറവല്ലേ. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതിന് വേണ്ട അരപ്പൊക്കെ നമുക്ക് റെഡിയാക്കാം. പച്ചടിയുടെ അരപ്പിനായി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരണം. അതിൻ്റെ കൂടെ നമുക്ക് കടുകും ചേർക്കാനുണ്ട്. ഞാൻ ആദ്യം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ബീട്രൂട്ട് എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ടിലുള്ള വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങയെല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കാം. എരിവ് പാകത്തിനായിരിക്കും. 3 പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ചേർത്ത ശേഷം ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കട്ട തൈരാണ്. ഇത് ഞാൻ ഉടച്ച് വെച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടില്ലേ, നല്ല കളർഫുള്ളായ പച്ചടി. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബീട്രൂട്ട് ഉപ്പേരി വെച്ചാലും ഒന്നും കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ പച്ചടിയൊക്കെ ആക്കി വെച്ച് കൊടുത്താൽ മതി. ഞാൻ പച്ചടി മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചതാണ് റെഡിയായ ശേഷം. ഇനി അതിനുള്ള വറവ് നമുക്ക് റെഡിയാക്കാം. ഒരു പാത്രം അടുപ്പത്ത് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പച്ചടി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമല്ല കമൻറ്റായി എഴുതി അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.